ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു പത്രമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ബുക്കുണ്ട്. ഈ ബുക്കിലുള്ള ടെക്സ്റ്റുകൾ, അതായത് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഏത് ഭാഷയിലുള്ള ടെക്സ്റ്റുകളും നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ മൊബൈൽ കോപ്പി ചെയ്യാൻ സാധിക്കും. ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ അയച്ചു കൊടുക്കുകയല്ല, അതിന് പകരം ആ പേപ്പറിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കോപ്പി ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ അയച്ചു കൊടുക്കാൻ. ഇപ്പൊ നമുക്കൊരു ഒരു സ്പോർട്സിന്റെ ഒരു പേജ്, നമ്മുടെ പത്രത്തിന്റെ ഒരു സ്പോർട്സ് പേജ് കിട്ടി, അതിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മെസ്സിയുടെ ഒക്കെ ഒരു പത്ര കട്ടിങ് വന്നു, അതിൽ വന്നിട്ടുള്ള വലിയ ടെക്സ്റ്റുകൾ ഉണ്ടാവും. ആ ടെക്സ്റ്റുകൾ ഒരൊറ്റ ഫോട്ടോയിലൂടെ നമുക്ക് എല്ലാം കോപ്പി ചെയ്ത് നമുക്ക് തരും. ആ കോപ്പി ചെയ്ത് നമുക്ക് ഫേസ്ബുക്കിൽ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ആ ടെക്സ്റ്റുകളാണ് നമ്മൾ ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതൊരു പേപ്പറിലുള്ള കാര്യങ്ങളെല്ലാം ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. തീർച്ചയായും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഈ ഓൺലൈൻ സമയത്ത് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന നമ്മളെ ഒരു 8-ാം ക്ലാസ്, 10-ാം ക്ലാസ്, +2 വരുന്ന കുട്ടികൾക്കൊക്കെ നിങ്ങളുടെ പേപ്പറുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മൊബൈലിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള അടിപൊളി ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് മുകളിൽ എങ്ങനെ പ്രവർത്തന രീതി വീഡിയോ മനസ്സിലാക്കും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിച്ചുള്ള ആപ്ലിക്കേഷൻ കൂടാതെ മൊബൈൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർവേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അത് നിങ്ങൾക്ക് പെർമിഷൻ കാര്യങ്ങൾ ചോദിക്കാതെ നിങ്ങൾ പെർമിഷൻ കാര്യങ്ങളും കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർവേസ് വരും. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണിക്കും ക്യാമറയുടെ ബട്ടണം കാണിക്കും, ഒരു ഗാലറിയുടെ ബട്ടൺ കാണിക്കും. നിങ്ങളുടെ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയിലുള്ള ടെക്സ്റ്റുകൾ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, അതിന് വേണ്ടി ഞാൻ തൽക്കാലം ആദ്യം നിങ്ങൾക്ക് ക്യാമറയിൽ എടുത്ത് കാണിച്ചു, പിന്നീട് ഞാൻ ഗാലറിയിലുള്ള ഫോട്ടോയിൽ നിന്നും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാമറ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ക്യാമറ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സമയത്ത് നമുക്ക് ഒരു ഫോട്ടോ, അതായത് നമ്മുടെ പേപ്പർ, ഇപ്പോൾ നമുക്കൊരു പേപ്പറാണ് ഇവിടെ കാണിക്കും. ഈ പേപ്പറിൽ ഈ മെസ്സിയുടെ ഈ ഒരു ഭാഗം ടെക്സ്റ്റ് ഇവിടെ കാണിക്കും. ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റ് മാത്രമായി ഞാൻ എടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണിക്കും, ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കുന്നു. ഇവിടെ കറക്റ്റ് നിങ്ങൾ ആ ടെക്സ്റ്റിന് മേലെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും താഴെയായിട്ട് ഒരു ടിക്ക് മാർക്ക് കാണിക്കും. ആ ടിക്ക് മാർക്കിന് മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ താഴെ ടിക്ക് മാർക്ക് കാണിക്കും. ആ ടിക്ക് മാർക്കിന് മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഒരു എക്സ്റ്റെൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ഇത് ഈ വട്ടം കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോ ഈ കാണുന്ന ടെക്സ്റ്റ്, ഇപ്പോൾ ഈ പേപ്പറിൽ കാണുന്ന ടെക്സ്റ്റുകളെല്ലാം ഇതിലേക്ക് വന്ന് നിങ്ങൾക്ക് അവിടെ കാണിക്കും. നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന് കാണിക്കണ്ടോ? കറക്റ്റ് അല്ലേ? ലണ്ടൻ ലിയോ മെസ്സി എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോവില്ല എന്നുള്ളതാണോ ഇതേ മെസ്സേജ്? അതായത് ഈ പേപ്പറിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഇതിലേക്ക് പകർത്തി കാണിക്കും. ഇനി നിങ്ങൾക്ക് എന്താ, ഇവിടെ നിന്നുകൊണ്ട് ജസ്റ്റ് ഈ കാണുന്ന ജസ്റ്റ് കോപ്പി ചെയ്യുക. ഇതിന് മേലെ ലോങ് പ്രസ് വെക്കുക. എന്നിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നുകൊണ്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ആർക്കാണ് അയക്കേണ്ടത്? ഇപ്പം നമുക്ക് ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് എവിടെയെങ്കിലും അയക്കാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ജസ്റ്റ് അയച്ചു കൊടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ പേപ്പറിൽ കണ്ട സാധനങ്ങളെല്ലാം നമുക്ക് വാട്സപ്പിലേക്ക് നമ്മൾ അയച്ചു കഴിഞ്ഞു. ഇതേ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചാൽ ഒരു പരസ്യം വരും. പരസ്യം കണ്ടു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്ത മുകളിൽ കാണുന്ന ഇൻഡു മാർക്ക് കൊടുത്ത് നിങ്ങളത് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഇവിടെ ഗാലറിയുടെ ബട്ടൺ കാണിക്കും താഴെ. അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ടെക്സ്റ്റാണോ ആ ടെക്സ്റ്റ്, ആ ഒരു ഫോട്ടോ നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ നിന്നുകൊണ്ട് തൽക്കാലം നിങ്ങൾക്കൊരു ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് കാണിച്ചു തരാം. ഒരു ഇമോജിയിൽ നമുക്ക് വാട്സപ്പ് ഓക്കെ. ഇവിടെ ഈ കാണുന്ന ടെക്സ്റ്റ്, ഇത് മലയാളമാണുള്ളത്. ഇതിന് നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. ഇത് എങ്ങനെ വന്ന് കഴിഞ്ഞാൽ നോ താങ്ക്സ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് വന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഇംഗ്ലീഷാണ്. ഓക്കെ, ഈ ഇംഗ്ലീഷിന് നമുക്ക് ഇതിപ്പോൾ ഇംഗ്ലീഷാണുള്ളത്, നേരത്തെ മലയാളമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മലയാളത്തിലേക്ക് ആക്കുന്ന സമയത്ത് നമ്മൾ മലയാളം ആക്കി കൊടുക്കണം, ഇംഗ്ലീഷ് ആക്കി കൊടുക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ആക്കി കൊടുക്കണം. അപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്നത് നിങ്ങൾക്ക് മലയാളം എന്ന് വന്നത്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇംഗ്ലീഷ് ആക്കി കൊടുക്കണം. ഇനി മലയാളത്തിലെ പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് മലയാളം ആക്കി കൊടുക്കണം. അത് നേരത്തെ പറയാൻ മറന്നതായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ താഴെടുത്തിട്ടുള്ളത് ഇംഗ്ലീഷാണ്. ആ ഇംഗ്ലീഷ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോർത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ നിൽക്കും. ഇതേ രീതിയിൽ നമുക്ക് കോപ്പി ചെയ്ത് നമ്മുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. നല്ലൊരു അടിപൊളി മെത്തേഡ് തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു ചെറിയ അറിവ് എത്തിച്ചു കൊടുക്കുകയും വേണം. ഓക്കെ, നിങ്ങൾ സ്കാൻ ചെയ്തതെല്ലാം ഇവിടെ ഇതുപോലെ കാണിക്കുകയും ചെയ്യും. എന്തായാലും അടിപൊളി ഒരു ആപ്പ് തന്നെയാണ്. കാരണം പേപ്പറിലുള്ള കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് പകർത്താൻ സാധിക്കും. വലിയ വലിയൊരു മാറ്റർ, ഇപ്പോൾ ഈ ഒരു പേപ്പറിൽ ഒരു വലിയൊരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട് ഉണ്ട് എങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ IPL നല്ലൊരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്, ആ ടെക്സ്റ്റ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്യാം. ഇതിന് ശേഷം ആ കറക്റ്റ് ആ ഒരു ടെക്സ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ഇതുപോലെ ഫോട്ടോ എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ കാണുന്നതായിക്കോട്ടെ. ഓക്കെ, ഈ കാണുന്ന കറക്റ്റായിട്ട് കറക്റ്റ് ഫോട്ടോ എടുക്കാം.
ഓക്കെ. ഇതിന് ശേഷം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്ത് നമുക്കിവിടെ താഴെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. ഓക്കെ. ഇനി ഇവിടെ നിന്നും കൂടെ നമ്മൾ ഇംഗ്ലീഷ് എന്നുള്ള മാറ്റി മലയാളമാണ് മലയാളമാക്കി കൊടുക്കാം. ഈ മൾട്ടി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം, ടിക്ക് മാർക്ക് കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലീസ് ചെക്ക് കണക്ഷൻ ട്രൈ ആകിയെന്ന് കാണിക്കാം. അത് കാരണം വലിയൊരു ടെക്സ്റ്റ് ആയതുകൊണ്ടാണ്. നമുക്കൊന്നും കൂടി കാണിക്കാം. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തൽക്കാലം ഈ പേപ്പറിലുള്ള വേറൊരു ടെക്സ്റ്റ്. ഓക്കെ, ഇവിടെ ഒരു വലിയ ടെക്സ്റ്റ് ആയിരിക്കും. ഈ ടെക്സ്റ്റ് നമുക്കത് കോപ്പി ചെയ്യാം. ഓക്കെ, ടിക്ക് മാർക്ക് കൊടുക്കാം. ഇപ്പോൾ ആ ഒരു ഫോട്ടോ വരുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇപ്പോൾ ആ ഫോ ഈ കാണുന്ന ടെക്സ്റ്റുകളെല്ലാം, ഈ പേപ്പറിൽ കാണുന്ന ടെക്സ്റ്റുകളെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞോ. ഇതേ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.